നമസ്കാരം. റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസം നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീലിയൻ ടീമിനെ പരിശീലകനായ ടിറ്റെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിലൊരു മാറ്റം ഇപ്പോൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. പരിക്കേറ്റ് പുറത്തായ മാത്യൂസ് കുഞ്ഞക്ക് പകരം ആർദർ കബ്രാളിനെയാണ് ഇപ്പോൾ ടിറ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാദ്യമായാണ് ആർദർ കബ്രാൾ ബ്രസീലിൻ്റെ സീനിയർ ടീമിലേക്ക് ഇടം നേടുന്നത്. സിസ് ക്ലബായ ബേസലിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. വളരെ മികച്ച ഫോമിലാണ് താരം കളിക്കുന്നത്. കേവലം 16 മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകൾ പൂർത്തിയാക്കാൻ താരത്തിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒട്ടേറെ ക്ലബ്ബുകളിൽ നിന്നും താരത്തിന് ഓഫർ വന്നിരുന്നെങ്കിലും ബേസൽ താരത്തെ കൈവിടാൻ തയ്യാറായിരുന്നില്ല. അതേസമയം ബ്രസീലിൻ്റെ അണ്ടർ 23 ടീമിന് വേണ്ടി കേവലം ഒരു സൗഹൃദ മത്സരം മാത്രമാണ് താരം കളിച്ചിട്ടുള്ളത്. പക്ഷേ താരത്തിൻ്റെ ഇപ്പോഴത്തെ മിന്നും ഫോമാണ് ടിറ്റെ താരത്തെ പരിഗണിക്കാൻ ഇടയാക്കിയിരിക്കുന്നത്. ഏതായാലും ബ്രസീലിൻ്റെ സീനിയർ ടീമിലേക്ക് ആദ്യമായി ഇടം ലഭിച്ചതിലുള്ള സന്തോഷത്തിലും ഞെട്ടലിലുമാണ് ഇപ്പോൾ കബ്രാളുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ജൂനിഞ്ഞോയായിരുന്നു എന്നെ വിളിച്ചത്. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പിന്നീട് നടന്നതൊന്നും എനിക്കോർമ്മയില്ല. ബേസലിൽ എത്തിയതിന് ശേഷം ടാക്ടിക്കലായി എനിക്കൊരുപാട് പുരോഗതി കൈവരിക്കാനായി. ബ്രസീലിയൻ ടീമിൻ്റെ ശൈലിയുമായി എനിക്ക് അഡാപ്റ്റ് ആവാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് കബ്രാൾ CBFൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിനോട് പറഞ്ഞിട്ടുള്ളത്. ഈ മാസത്തിൽ 3 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. ഉറോഗ്വേ, കൊളംബിയ, വെനസ്വേല എന്നിവരാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ഏതായാലും ഗോളടി വേട്ടക്കാരനായ കബ്രാളിനെ ടീമിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ആവേശത്തിലാണ് ബ്രസീലിയൻ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.